ഹലോ, അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇപ്പോൾ കൊറോണ നമ്മുടെ നാട്ടിൽ ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ബാധിക്കണമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വലിയ ആൾക്കാർ ചുക്കുവെള്ളമായിട്ടോ അല്ലെങ്കിൽ നാരങ്ങ ഇഞ്ചിയോ വെളുത്തുള്ളിയോ അങ്ങനെ ഒരുപാട് ഒറ്റമൂലികളുണ്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ നമുക്ക് കൊറോണ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ടാവും, അതങ്ങനെ പ്രതിരോധിക്കുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ നമ്മൾ വലിയവർക്ക് ഒന്നും പറ്റുള്ളൂ. ഒട്ടുമിക്ക ഒരു 5 വയസ്സ് കഴിഞ്ഞ് മുതലേ നമുക്കിതൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും ഇത് കുടിക്കാനോ കഴിക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ആ ഒരു 5 വയസ്സിന് താഴെ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവർക്ക് ഏതായാലും ഇതിന് ടേസ്റ്റും പിടിക്കില്ല, അതുപോലെ ദൈവമൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർ കുടിക്കില്ല, അപ്പോൾ ഇങ്ങനത്തെ ഒന്നും കഴിക്കുകയും ചെയ്യുന്നില്ല. പക്ഷേ ഇനി വരുന്ന 3-ാം തരംഗം ഒട്ടുമിക്കതും നമ്മളെ കുട്ടികൾക്കാണ് ബാധിക്കണം എന്നൊക്കെ പറയണ കേൾക്കുന്നുണ്ട്. എന്താ സത്യാവസ്ഥ അറിയില്ല. അപ്പോൾ ഏതായാലും ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കുട്ടികളെ കെയർ ചെയ്യണം, ഏത് സിറ്റുവേഷനിലും കെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചുക്കുവെള്ളം, കഷായ വെള്ളം, അതുപോലെ മഞ്ഞൾ വെള്ളമൊക്കെ ആയിട്ട് ഒരുപാട് നമ്മൾ കുടിക്കണം, ട്രൈ ചെയ്യണതൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ ഒരു 5 വയസ്സ് താഴെ കുട്ടികൾക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഒരു ഒറ്റമൂലി പോലെ ഒരു കൂട്ടാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ഞാൻ മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നി ഒന്നുകൂടി ഇത് ചെയ്യുക, കാരണം ഇതിൻ്റെ തീവ്രത അത്രയും കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക്. കാരണം ഇപ്പോൾ എന്താ അത്രയും കൊറോണ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് ഇങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ അവർക്ക് ജലദോഷമോ ചുമയോ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല, വരാതിരിക്കട്ടെ. അപ്പോൾ കൊറോണ ഇത് കൊടുത്താൽ വരില്ല എന്ന് പറയുന്നില്ല, ഒരു വിധമൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും, തടയാനൊക്കെ കഴിയും. കൊറോണ മെയിനായിട്ട് ബാധിക്കുന്നത് നമ്മളെ ശ്വാസകോശത്തിനൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് കഫക്കെട്ട് വരുന്നതൊക്കെ തടയണം, അതുപോലെ നമ്മൾ ഒട്ടുമിക്ക നമുക്ക് ജലദോഷം പിടിക്കാതിരിക്കാൻ നോക്കുക. കുട്ടികൾക്കായാലും നമുക്കായാലും പിന്നെ ജലദോഷം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ പോസിറ്റീവായിട്ട് തന്നെ എല്ലാവർക്കും റിസൾട്ട് വരിക, അതുപോലെ കഫം കെട്ടി നിൽക്കുക. അപ്പോൾ കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ആയാലും അതുതന്നെ ഇപ്പോൾ അവസ്ഥ. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടിലൂടെ ഞാൻ ചെയ്യണത് എന്താ വെച്ചാൽ, നമുക്ക് കുട്ടികൾക്ക് കഫക്കെട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ ജലദോഷം വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒറ്റമൂലിക്കൂട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ദിവസം കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒരു 90% പറയാം, ഒരിക്കലും കുട്ടികൾക്ക് ജലദോഷം വരില്ല, അതുപോലെ ചുമ കഫക്കെട്ട് ഒന്നും ഉണ്ടാവില്ല. ഇത് ജലദോഷം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊടുക്കണം കേട്ടോ, എന്നാലേ അതിനൊരു ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇതുവരെ കൊടുക്കൽ തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനത്തെ ഒരു കുഴപ്പമൊന്നും വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കും വേണം കേട്ടോ, കൊറോണ വരാതൊക്കെ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധിക്കും വേണം. ഇത് കഴിക്കണമെന്ന് വിചാരിച്ചെങ്കാണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നമ്മളിപ്പോൾ പുറത്തിറങ്ങി നടക്കരുത്, അങ്ങനൊന്നും ചെയ്യരുത്. ഒരു ഇതൊക്കെ നമുക്ക് തടയാ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി അതെല്ലാം ഞാൻ പറഞ്ഞിങ്ങനെ നീട്ടിപ്പോണില്ല, കാരണം അത്രയും പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് വെച്ചാൽ അതിനെ സീരിയസ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് നിങ്ങൾ കുഞ്ഞു മക്കളാണ്, അപ്പോൾ പരമാവധി കുറച്ച് ടൈം ഇതിനായിട്ട് സ്പെൻഡ് മാറ്റി വെക്കുക. ഒരു ദിവസം മെനക്കെട്ടാൽ മതി, പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്യണം, ചെയ്ത് കൊടുക്കണം നമ്മളെ കുഞ്ഞു മക്കൾക്ക്. അപ്പോൾ നമുക്ക് ജലദോഷം ഒന്നും കെമിക്കലൊന്നുമല്ല, ഒക്കെ നമ്മളെ കിട്ടുന്ന ചുറ്റുമുള്ള സാധനങ്ങൾ മാത്രമാണ്. ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും ഇത് ചെയ്യണത്. കാരണം എനിക്കിത് കൊടുത്തിട്ട് നല്ലൊരു മെച്ചമുണ്ട് കേട്ടോ, കാരണം ഇതൊരു ജലദോഷം കഫക്കെട്ട് ഒന്നും ഉണ്ടായിട്ടില്ല, ഇല്ലാതെ നിൽക്കട്ടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഏതായാലും വീടിലേക്ക് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അധികം തുളസി എടുത്തിട്ടുണ്ട്, അതുപോലെ 2-3 പനിക്കൂർക്കൻ്റെ ഇല അഥവാ കഞ്ഞിക്കുറുക്കലിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. കുറച്ച് അധികം വേണം കേട്ടോ, അധികം കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു അളവിനനുസരിച്ച് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്, കാരണം ഇതിൻ്റെ തുളസിയില കണ്ടില്ലേ, ആ ഒരു കണക്കിനാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. കുഞ്ഞു മക്കൾക്കാണ്, പിന്നെ അധികം ഒന്നും ചേർക്കും വേണ്ട, ഇഞ്ചിയൊന്നും കാരണം എരിവ് കൂടും. പിന്നെ ഇതൊക്കെ നമ്മളൊരു തട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കേകിയതിന് ശേഷം ഇതൊന്ന് ഉണക്കിയെടുക്കണം, ഒരു 2-3 ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഇഞ്ചി ആയാലും അതുപോലെ പനിക്കൂർക്കയാണ് കുറച്ച് ടൈം പിടിക്കുക കേട്ടോ ഉണങ്ങാനായിട്ട്. ഇത് 2-3 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതേ 1 ടീസ്പൂണ് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുരുമുളകൊക്കെ ഞാൻ കുറേശ്ശെ ചേർക്കണുള്ളൂ, 1 ടീസ്പൂണാണ് കേട്ടോ. കാരണം കുഞ്ഞു മക്കൾക്കുള്ളതായതുകൊണ്ട് അധികം എരി ഓവറായാലും അവർ കഴിക്കില്ല, എന്നാലും കുരുമുളകിൻ്റെ ഇത് ഫലം കിട്ടുകയും ചെയ്യും. ഇത് നന്നായിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് തുളസിയിൽ എത്ര കിട്ടുമോ അത്രയും എടുക്കുക, അതിനനുസരിച്ച് പനിക്കൂർക്കൻ്റെ ഇല എണ്ണം കൂട്ടിക്കൊടുക്കുക. എന്നിട്ട് അതുപോലെ ഒരു ബോട്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിക്കേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം. നമ്മളെല്ലാ ദിവസവും 1 ടീസ്പൂണ് ഇത് പൊടിയെടുത്തിട്ട് അതിലേക്ക് കുറച്ച് തേൻ ചേർത്തിട്ട് കുട്ടികൾക്ക് കൊടുക്കുക.
അവർ തേൻ ചേർത്തതുകൊണ്ട് ആ ഒരു മധുരം ഉണ്ടാവും, വല്ലാതെ എരിവും ഉണ്ടാവില്ല. എന്തായാലും കഴിക്കും. അപ്പോൾ എൻ്റെ ഒരു മോ 2 വയസ്സായ മോള് വരെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ദിവസം ഒന്നും കുഴപ്പമൊന്നുമില്ലെങ്കിൽ ദിവസം ഒരു നേരമെങ്കിലും കൊടുക്കുക. അതായത് ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദിവസം 2-3 നേരമായിട്ട് കുറച്ച് ഒരു ടീസ്പൂണോ 1/2 ടീസ്പൂണോ കൊടുത്താൽ മതി. എന്തായാലും നല്ല മാറ്റം കിട്ടും. നമുക്കിപ്പോൾ കഫക്കെട്ടോ ചുമയോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും ഇത് വെറുതെ ചുമ്മാ കൊടുത്തോണ്ട് നിൽക്കുക, കാരണം നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തുകൊണ്ട് മക്കൾക്ക് കൊടുത്ത് നോക്കുക. ഒരുവിധമൊക്കെ നമ്മളെ കൊണ്ട് തന്നെ തടയാനായിട്ടൊക്കെ പറ്റും. കഫക്കെട്ട് തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ എന്തായാലും പോരും. എവിടെയും കഫൊന്നും തങ്ങി നിൽക്കാൻ അനുവദിക്കുന്നത് ദിവസവും നമ്മൾ കഴിക്കുകയാണെങ്കിൽ, കാരണം ഇതിലുള്ളത് ഫുള്ളും ഒക്കെ ആയുർവേദിക് പരമായിട്ടാണ്, ഒന്നും കെമിക്കലൊന്നുമില്ല. അതിൻ്റെ ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല, പേടിക്കുന്ന വേണ്ട. ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് തുടങ്ങി 2 മാസത്തോളമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക.